അപ്പോൾ അങ്ങനെയുള്ള ചില എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണ് സുഭാഷിതങ്ങൾ എന്ന് പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ചില വചനങ്ങളാണ് ഞാൻ അതിൽ ചേർത്തത്. അതിൽ പലതും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാനതിന് അഴീക്കോടിൻ്റെ നർമ്മ മർമ്മങ്ങൾ എന്ന് പേരിട്ടു. ഞാൻ അദ്ദേഹത്തോട് ആ പേര് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലി പറഞ്ഞു, നർമ്മ മർമ്മരങ്ങൾ എന്നായിക്കോട്ടെ, നർമ്മ മർമ്മരങ്ങൾ ആയിക്കോട്ടെ, നർമ്മ മർമ്മരങ്ങൾ എന്ന് പറഞ്ഞ് പ്രസാധകനെ ഏൽപ്പിച്ചപ്പോൾ പ്രസാധകനൊരു ചിന്തയുണ്ടല്ലോ, അദ്ദേഹത്തിനൊരു ലാഭചിന്തയുണ്ടല്ലോ, ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ, അദ്ദേഹം ഇത് രണ്ടും വെട്ടി, കച്ചവടം രണ്ടും വെട്ടി. ഞാൻ എഴുതിയതിനെ അഴീക്കോട് മാഷ് പരിഷ്കരിച്ചു, അതിനെ പുള്ളിക്കാരൻ പരിഷ്കരിച്ചു, അഴീക്കോടിൻ്റെ ഫലിതങ്ങൾ എന്നാക്കി. ഇതിൻ്റെ പ്രകാശനവേളയിൽ ശ്രീ വി എം സുധീരൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, കണിയാപുരൻ രവീന്ദ്രൻ ചോദിച്ചു, സുകുമാറും യേശുദാസനും കാർട്ടൂണിസ്റ്റ് യേശുദാസനും അവരെല്ലാം അവരുടെ പ്രസംഗങ്ങളിൽ ചോദിച്ചു, എന്തിനാണ് ഇതിന് ഫലിതങ്ങൾ എന്ന് പേരിട്ടത്, സുദർശൻ മറുപടി പറയണം. ഞാൻ മറുപടി പറഞ്ഞു, ഞാനഷ്ടം ഇട്ടത് അതിനെ പരിഷ്കരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രസാദം വളരെ തെളിഞ്ഞിരിക്കുകയാണ്, കാരണം അഴീക്കോടിനെയും പരിഷ്കരിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ സുധീരൻ പറഞ്ഞു, വി എം സുധീരൻ പറഞ്ഞു, മേലാൽ എഴുത്തുകാരെന്ന പേര് മാറ്റരുത്, അത് ഒരു പ്രസാധകനും അതിനുള്ള അവകാശമില്ല, അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് അഴീക്കോടിൻ്റെ ഫലിതങ്ങളുടെ പേരിനെ, അഴീക്കോടിൻ്റെ ഫലിതങ്ങളല്ലാത്ത കാര്യങ്ങൾ ഞാൻ എഴുതുകയും അതിന് ഫലിതങ്ങൾ എന്ന് പേരിടുകയും ചെയ്യുന്നത് തന്നെ ഒരു ഫലിതമല്ലേ? ഇപ്പോൾ ഫലിതം ജീവിതത്തിലെല്ലാം ഉള്ളതാണ്. ഇപ്പോൾ ദാർശനികം എന്ന കവിതയിൽ അത് വളരെ നമ്മുടെ ആർഷ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ്. ഭിക്ഷുവല്ല, വെറും സിദ്ധനല്ല, ഗുഹാവാസിയല്ല, വ്യാജ ദൈവമല്ല, വിഖ്യാത ചിന്തകൻ, വിശ്വഭിഷഗ്വരൻ, അജ്ഞാത രോഗങ്ങൾ പോലും വിരൽ തുമ്പിനാൽ തുരത്തുന്നവൻ നിർഭയൻ, വേദവും വേദനാശാസ്ത്രവും വേദിയിൽ വിസ്തരിച്ച് ആരെയും വിസ്മയിപ്പിക്കുവോൻ, വീണ്ടെടുക്കപ്പെടാനാവാത്ത മട്ടിൽ വിവാദത്തിൽ വീണിട്ടും ഒട്ടും കുടുങ്ങാതെ ഉയർത്തെഴുന്നേറ്റവൻ, വന്നു ദിഗന്ധങ്ങളെ സാക്ഷി നിർത്തി അസ്വസ്ഥ സത്യങ്ങളെ സംസ്കരിക്കുന്ന നേരമായി, ഭക്തരാണെങ്കിലും അല്ലെന്നിരിക്കലും ചെല്ലുക, ചെന്നിട്ട് ചെന്നിട്ട് ധ്യാനിച്ചു നിൽക്കുക എന്ന് പറയുന്ന വിമർശനമായിട്ടുണ്ട്. കാരണം ഇത്തരം ചിന്തകന്മാരുടെ ദാർശനികന്മാരുടെ അടുത്ത് വരുന്നവരെ അതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. കർമ്മകാന്ഡങ്ങളിൽ കാറ്റാടി നട്ടവർ, കർമ്മകാന്ഡങ്ങളിൽ എന്തെല്ലാം നടന്നായിരുന്നു, കാറ്റാടി നട്ടവർ, ജന്മശിഖരങ്ങളിൽ ഇരിമ്പാണി വെച്ചവർ, കുഞ്ഞേ പിറക്കാതെ പോയ മിഥുനങ്ങൾ, ഇത്തരം ആളുകളെ കാണാൻ പോകുന്നവരാണ്. പുരികം കറുപ്പിച്ച പുതിയ കവയിത്രി, മൃത്യു വന്നിച്ച യോദ്ധാവിൻ്റെ ഭാമിനി, ചിത്തരോഗാശുപത്രിക്കുള്ളിൽ നിത്യവും ചിത്തയായിത്തീരും, നിത്യവും ചിത്തയായിത്തീരും മുടന്നുള്ള പെൺകുടി, വീട്ടിലേക്ക് ഇനിയില്ല ഞാനെന്ന് വിലപിച്ച് വീർത്ത വക്ഷസ്സുമായി നിൽക്കും സുമംഗലി, എല്ലാവരും ആ പാദപാർശ്വങ്ങളിൽ മുങ്ങി ശുദ്ധമാക്കുന്നു മനസ്സിൻ്റെ കണ്ണറ. താങ്കൾ എഴുതാതിരിക്കുന്നത്, പുസ്തകം പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതും ഒരു അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നന്ദി. ഇത്രയും സമയം സാഹിത്യ കേരളത്തിലെ പ്രേക്ഷകർക്ക്.